2017-ൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രമായ വിക്രം വേദയുടെ ഹിന്ദി റീമേക്ക് ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. വിക്രം വേദ എന്ന പേരിൽ തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സെയ്ഫ് അലി ഖാൻ, ഹൃത്തിക് റോഷൻ, രാധിക ആപ്തെ തുടങ്ങി ഒരു വൻ താരനിര തന്നെയാണ് നിരക്കുന്നുണ്ട്. തമിഴിൽ വിജയ് സേതുപതി അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ വേദ എന്ന ഡോൺ കഥാപാത്രത്തെ ഹിന്ദിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ താരം ഹൃത്തിക് റോഷനായിരുന്നു. വേദയായി അക്ഷരാർത്ഥത്തിൽ ഹൃത്തിക് ജീവിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. തമിഴിൽ വിജയ് സേതുപതി ട്രെൻഡാക്കിയ ഒരു കഥാപാത്രത്തെ തൻ്റെതായ ശൈലിയിൽ വളരെ വ്യത്യസ്തമായി തന്നെ ഹൃത്തിക് അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളിലും ഡാൻസിലുമെല്ലാം ഹൃത്തിക് റോഷൻ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. ചിത്രത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വരുമ്പോൾ ഹൃത്തിക് റോഷൻ ഒരു കോളനിയിലൂടെ രക്ഷപ്പെടുന്ന രംഗം എടുത്തു പറയേണ്ടതാണ്. വളരെ അനായാസം കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ചാടിയും ഓടിയുമാണ് ഹൃത്തിക് ആ രംഗത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. തൻ്റെ 48-ാം വയസ്സിലും പഴയ ധൂം 2-ലുള്ള അതേ മെയ്വഴക്കത്തോടെ ഈ രംഗങ്ങളിൽ അഭിനയിക്കുന്ന അദ്ദേഹത്തിലെ പ്രതിഭയെ അഭിനന്ദിച്ചേ മതിയാവൂ. എങ്കിലും മാധവൻ അവതരിപ്പിച്ച വിക്രം എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേക സ്വാഗ് എന്തുകൊണ്ടോ സെയ്ഫ് അലി ഖാനിൽ കാണാൻ സാധിച്ചില്ല. ഒരു റഫ് ആൻഡ് ടഫായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം സെയ്ഫ് ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മാധവൻ്റെ പ്രത്യേക ശൈലിയിലുള്ള സംഭാഷണങ്ങളും സ്റ്റൈലുമെല്ലാം സെയ്ഫിൽ നല്ലതുപോലെ മിസ് ചെയ്തു. ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് വിക്രം വേദയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ ബോളിവുഡ് ക്രിട്ടിക്കായ തരൺ ആദർശിനെ പോലെയുള്ളവർ വിക്രം വേദയുടെ 2-ാം വരവിനെ അഭിനന്ദിച്ചു. എങ്കിലും ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ സാമാന്യം കുറവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരു ആക്ഷൻ മൾട്ടിസ്റ്റാർ ചിത്രമായിട്ട് പോലും ആദ്യ ദിനം വിക്രം വേദയ്ക്ക് ലഭിച്ചത് വെറും 10.5 കോടി രൂപയാണ്. ഇതോടെ ഈ വർഷം പുറത്തിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രങ്ങളിൽ 6-ാം സ്ഥാനമാണ് വിക്രം വേദയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഹൃത്തിക് റോഷൻ്റെ മുൻ ചിത്രമായ വാറിന് ആദ്യ ദിവസം 50 കോടിയിലധികം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നത് വിക്രം വേദയോട് ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് എത്രമാത്രം കുറഞ്ഞ കളക്ഷനാണ് ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃത്തിക് റോഷൻ ചിത്രങ്ങൾക്ക് മികച്ച മാർക്കറ്റുള്ള കേരളത്തിൽ പോലും വിക്രം വേദയ്ക്ക് അടിപതറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് വിക്രം വേദ സ്വന്തമാക്കിയത് വെറും 4 ലക്ഷം രൂപയാണ്. 2014-ൽ പുറത്തിറങ്ങിയ ബാങ് ബാങ് എന്ന ഹൃത്തിക് റോഷൻ ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം 1 കോടിയിലധികം രൂപ കളക്ട് ചെയ്തിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിലവിൽ ബോളിവുഡിലെ വൻ താരങ്ങളുടെ ചിത്രങ്ങൾക്ക് നേരിടുന്ന പരാജയം വിക്രം വേദയും വിടാതെ പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വർഷം പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രം ലാൽ സിംഗ് ചദ്ദയും അക്ഷയ് കുമാർ ചിത്രം സാമ്രാട് പൃഥ്വിരാജും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം രുചിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടാൻ വിക്രം വേദയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ചിത്രവും ഒരു പരാജയമായി മാറും എന്നാണ് ബോളിവുഡിലെ പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾ വിക്രം വേദ എന്ന ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.